ഒരു കിസ്സ പറയട്ടെ, ഒരു ഊരിൻ്റെ കിസ്സ, തിരൂർ എന്ന ഊരിൻ്റെ കിസ്സ. കണ്ണിങ്ങനെ തുറന്നിരുന്നോളി, ചവിടിങ്ങനെ കൂർപ്പിച്ചു വെച്ചോളി. സംഭവങ്ങൾ നിങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെ തന്നെയാണ്. വാഗൺ ട്രാജഡിയും എഴുത്തച്ഛനും അഴിമുഖവും മാർക്കറ്റും അങ്ങനെ. എന്നാലും ഇതിലേശം പുതിയതാ, വേറൊരു ലുക്ക്. കോട്ടക്കും പൊന്നാനിക്കും താനൂർക്കും തുടങ്ങി തിരൂരിൻ്റെ കുടുംബക്കാരോടുക്ക് എത്രങ്ങാനും ബസ്സാണ് ദിവസവും. അതിലൊക്കെ എന്തോ ഒരു ചൊറുക്കുള്ള മോറുകളാണ്. സൈഡ് കൂടെ വന്ന് കയ്യിലൊരു ടവലിൻ്റെ കണ്ടം സീറ്റ് കിട്ടിട്ടല്ലേ ഞമ്മളിൽ പലവരും ഇവിടുന്ന് യാത്ര തുടങ്ങണത്. ഇവിടെ വല്ലാത്തൊരു കണ്ടുമുട്ടലാണ്. എങ്ങോട്ട് നോക്കിയാലും ജീവിതങ്ങളും മനുഷ്യനും. കുറച്ചേരം മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കണം, ആൾക്കാരിങ്ങനെ പരക്കം പായാണ്. നമ്മളെ ഗൾഫ് ബസാറിൽ കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി കൂക്കിയത് ഇവിടുന്ന് ബേപ്പൂരൊറ്റല്ലേ. അതിൻ്റെ എന്തെങ്കിലും പത്രാസുണ്ടോ ആ വരവില്? സൂര്യ ഉണരണീൻ്റെ ഒപ്പം തന്നെ നമ്മളെ സ്റ്റേഡിയം ഉണർ. ഹെൽത്ത് തന്നെയല്ലേ നമ്മളെ ഹെൽത്ത്. എന്നും പെൽച്ചക്ക് 3 മണിക്കെന്നെ ഉണരും നമ്മളെ മാർക്കറ്റ്. മീൻ തന്നെയാണ് മെയിന്. അറബിക്കടലിൽ നിന്നല്ലേ നമ്മളെ കൂട്ടർ സാധനമായിട്ട് വരുന്നത്. അവിടെ ചാകര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പഹയന്മാരെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും സന്തോഷത്തിൻ്റെയും നയിപ്പിൻ്റെയും ഒരു ചാകര. പിന്നെ നേരം വെളുത്താൽ വേറൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ, നല്ല ചൊറുക്കുള്ളൊരു മാർക്കറ്റ്. ചിരിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ചെങ്ങായിമാർ. ഈ നാട് മൊത്തം നല്ല മുല്ലപ്പൂവിന്റെ മണം വരുന്നത് നല്ല മൊഞ്ചുള്ള ചിരിയോടെയാണ്. നമുക്ക് വെറ്റിലെ മുറുക്കണീനേക്കാളും ഉസാറ് കയറ്റി അയക്കണില്ല. കറാച്ചിക്ക് കുറച്ചൊന്നുമല്ലല്ലോ നമ്മൾ കൊടുത്തയച്ചത്. നമ്മൾ ഉണ്ണിയാലില്ലേ, അവിടെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ബന്ധങ്ങളുണ്ട്. ജീവിതം ഇങ്ങനെ നെയ്തെടുത്ത് നെയ്തെടുത്ത് കഥ പറഞ്ഞും ചിരിച്ചും, എന്തൊരു രസമാണ്. ഈ 100 ലേക്കിൽ ശരിക്കും 100 വരുന്നത് കണ്ടിട്ടുണ്ടോ? വെറുതെ ഇങ്ങനെ നോക്കി നിന്നാൽ മതി, ആയിക്കൂടെ വെറുതെ ഇങ്ങനെ നടന്നാൽ മതി. 100 എന്താന്ന് ശരിക്കും പിടുത്തം. നമ്മളെ പടിഞ്ഞാറേ അറ്റം ശരിക്കും നമ്മളെ മനസ്സിൻ്റെ നടുക്കാം. എത്ര വട്ടം കടല് നമ്മളെ കെട്ടിപ്പിടിച്ചിരുന്നു എണ്ണീട്ടുണ്ടെങ്കിൽ, അതിനെക്കാട്ടി എത്രേ വട്ടം തിരൂരും പൊന്നാനും തമ്മിൽ വിട്ടി പറഞ്ഞിട്ടുണ്ടാവും. ഇവിടുന്ന് സൂര്യൻ ഇങ്ങനെ താവുമ്പോൾ ഉള്ളൊന്ന് പെടയാത്തോലെ ആരാണ്. പടച്ചോനല്ലാതെ ആർക്കെങ്കിലും എന്നെ പിടിച്ചു വെക്കാൻ പറ്റും. കൂട്ടായി തൂക്കുകാലത്തിൻ്റെ മേലെ കൂടി ഇങ്ങനെ നടന്നാൽ ബഹ്റിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കണൊരു ഉസ്രാണ്. ആകാശത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കേരളം തിരൂർക്ക് വിരുന്നു എന്ന മാതിരി ഒരു മൂലുണ്ട്. ഒരു മൂല തലക്കടുത്തൂരും. നമ്മൾ ഈ പറയുന്ന കോലത്തിലൊന്നും അല്ലെങ്കിലും നമ്മളെ ഭാഷയ്ക്ക് വേറൊരു കോലം. തുഞ്ചമ്പറമ്പിൽ അനങ്ങാതിരിക്കുന്ന തത്തമ്മക്ക് ജീവുള്ള ചേലാണ് ചില നേരത്ത്. കനാലിൽ എപ്പോഴെങ്കിലൊക്കെ ചൂണ്ടിടുന്ന നമ്മളെ ആഫ്രിക്ക വരെ അറിയാം. 848 ഹെൻറി കനോലിയാണ് ഈ കനാൽ ഇവിടെ ഉണ്ടാക്കിയത്.
അതേമാതിരി തന്നെ തിരൂർ പോയാൽ നനയാത്തോര് ആരെയിലുണ്ടോ? ഹിയപ്പെട്ടല്ലേ, ബീച്ചിലും തെങ്ങിന്റെ മൂട്ടിലും ഗ്രൗണ്ടിലും പന്തന്നെയാണ് നമ്മളെ ഉരുളുന്ന ഭൂമി. കണ്ടമാനം കുട്ടികൾ ഇവിടെ പഠിച്ചാൻ വരുന്നുണ്ട്. എന്തൊക്കെ തരം പഠിപ്പാണ്! അല്ല, ഒരു യൂണിവേഴ്സിറ്റി മുഴുവൻ നമ്മൾ തന്നെ. ഇതൊക്കെ തന്നെയല്ലേ തിരൂരിന്റെ കാഴ്ചകള്? കണ്ടാലും കേട്ടാലും ബോധി തീരാത്ത സംഭവം. മനുഷ്യന്മാരുടെ ജീവിതങ്ങൾ പറഞ്ഞാ തീരാത്ത കഥകൾ. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും മാത്രം മനസ്സിലാക്കാനാവാത്ത ഒരു കഥയുണ്ട് തിരൂരിന്. നൂറ്റാണ്ടുകളുടെ കഥ, എഴുത്തോലകളിൽ രചിക്കപ്പെട്ട വെട്ടത്തുനാടിൻ്റെ കഥ, തിരുവൂരെന്ന തിരൂരിൽ ഇന്നും ജീവൻ ബാക്കി നിൽക്കുന്ന കഥ. തിരൂരെന്നൊരു ഊരാണേ, ഊരത് പറയാനുണ്ടേറെ. തിരുവൂരെന്നൊരു ഊരാണേ, ഊരത് പറയാനുണ്ടേറെ. വെട്ടമതല്ലൊരു ഇട്ടാവട്ടം, വെട്ടം നിറഞ്ഞൊരു വെട്ടത്ത് നാട്. ഇല്ലാമായില്ല ഈ ഇല്ലങ്ങളൊന്നും, ില്ല വാഗണിൻ വാക്ക്. കൂട്ടത്തിലുണ്ട് പല കൂട്ടായ കൂട്ടം, മട്ടത്തിൽ ചേരുന്നു കൂട്ടായി ഗ്രാമം. ഉണ്ണിയാലിൻ തീരം ഉച്ചത്തിലോതും, ഉണ്ണി പിറന്ന പോൽ ഉണ്ടതിൽ നന്മ. അറ്റത്തു കാണാം അസ്തമയങ്ങൾ, മായാതെ മറയാതെ മനസ്സിരിപ്പൂ, മായാതെ മറയാതെ മനസ്സിരിപ്പൂ. ഓരോ ദേശത്തിനും കാലമുൾച്ചേർത്ത് വയ്ക്കുന്ന പൈതൃകങ്ങളുടെ കഥ പറയാനുണ്ടാവും. പറങ്കിയാഗമനത്തിനു മുമ്പേ തുടങ്ങണം. ദി കിങ്ഡം ഓഫ് താനൂർ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ വെട്ടത്തുനാടിൻ്റെ കഥ. ഒരു പക്ഷേ ദി കിങ്ഡം ഓഫ് ലൈറ്റ്സ് എന്ന് പറയുന്നതാവും ശരി. വെളിച്ചത്തിൻ്റെ രാജ്യം, കണ്ണിലെ കടലുപോലെ എത്ര പറഞ്ഞാലും തീരാത്തത്രയും കഥകൾ അലയുന്ന സാംസ്കാരിക കേന്ദ്രം, നിളയുടെ തീരം, ഭാഷയുടെ നാട്. കലയും കച്ചവടവും ഒരുപോലെ ഇണചേർന്ന മണ്ണിൽ കലാസാഹിത്യ പരിരക്ഷകരായിരുന്ന വെട്ടത്ത് രാജാക്കന്മാരായിരുന്നു കഥകളിയിൽ കഥയും കളിയും വേർതിരിച്ച് ലോകത്തിന് സമ്മാനിച്ചത്. ഒരു കാലത്തിൻ്റെ ശേഷിപ്പ് പോലെ ഈ നാടിൻ്റെ തൂണുകളായ ഇല്ലങ്ങളിൽ ഇന്നും ഒരുപാട് ജീവനുകളുണ്ട്. കാരത്തൂരിലും ആലത്തിയൂരിലുമായി മണ്ണടിഞ്ഞ 1200 അന്തപുരങ്ങൾ കേരള നവോത്ഥാന ചരിത്രത്തിൻ്റെ ചിതലരിച്ച ഈടുകളായി. എത്രയോ നിറങ്ങൾ നെയ്തെടുത്ത കഥകളുണ്ടായിരുന്നു താനൂർ കാട്ടിലങ്ങാടി തെരുവുകൾ നിറയെ.
ഇന്ന് പുത്തൻ തെരുവിൽ മാത്രം ശേഷിക്കുന്നു ഈ കൈത്തറി വ്യവസായം. ലോകപ്രശസ്തമായ ആലത്തിയൂർ ഹനുമാൻ കോവിൽ ഒരുപാട് കാലഘട്ടങ്ങളുടെ പ്രതീക്ഷയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് കറാച്ചിയിലേക്ക് വെറ്റില വ്യാപാരവുമായി ചെന്ന് വിഭജനാനന്തര ഇന്ത്യയിലേക്ക് തിരികെ എത്താനാവാത്ത നിസ്സഹായതകളുടെ ചൂരറിഞ്ഞ വാണിജ്യ പാരമ്പര്യമുള്ള ദേശം. ആ ഹൃദയമിടിപ്പുകൾ ഒഴിയാതെ പാൻബസാർ ഇന്നും ജീവിക്കുന്നു. 1861 കേരളത്തിൽ ആദ്യമായി തീവണ്ടിയുടെ കറുത്ത പുക ഉയർന്നു. 1921 67 സമരക്കാരെ ഒരേ ബോഗിയിൽ കുത്തിനിറച്ചോടിയപ്പോൾ ചോരച്ചുവപ്പിന്റെ പുകയാണ് വാനിലേക്ക് ഉയർന്നത്. ആ ചുവപ്പ് ഇന്നും തിരൂരിൻ്റെ മണ്ണിലുണ്ട്. പോയ കാലങ്ങൾ ഒരു പൊട്ടുപോലെ തിരൂരിൻ്റെ നെറ്റിപ്പരപ്പിൽ ഒരു ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. ഇനിയും എത്രയോ ആണ്ടുകൾ കടന്നു പോകാൻ ഈ അവശേഷിപ്പുകൾ മാത്രം മതിയാണ്. തിരയൊഴിയാത്ത കടലെന്നോണം കാലം ഈ നാടിനെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. എത്ര തിരയണഞ്ഞാലും തിരൂരിൻ്റെ ഉള്ളു കവരാനാവില്ലെന്നതാണ് സത്യം. കാലമിനിയും തുളയും. തിരൂരിനൊപ്പം, നമ്മളോടൊപ്പം കാത്തിരിക്കാം തിരൂരിൻ്റെ ഫാമിലിയെ.